ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ 5-ഓ 10-ഓ മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നീർ ദോശ കർണാടകക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നീർ ദോശ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ വറുത്ത അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരി കുതിർത്തെടുത്ത് അരച്ചെടുത്ത് നീർദോശ തയ്യാറാക്കിയെടുക്കാം. വറുത്ത അരിപ്പൊടിയാണെങ്കിൽ ദോശക്ക് നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓപ്ഷനലാണ്, നിർബന്ധമില്ല. ഇതിലേക്ക് ആദ്യം തന്നെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വീണ്ടും ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നീർദോശയുടെ മാവ് റെഡിയായിട്ടുണ്ട്. പക്ഷേ 1/4 കപ്പ് വെള്ളം കൂടി, ടോട്ടൽ 4/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്ത് മാവ് നല്ല ലൂസായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഈ നീർദോശ എന്ന് പറയുന്നത് നമ്മുടെ റവാ ദോശ പോലെ തന്നെ മാവൊക്കെ വളരെ ലൂസായിട്ടായിരിക്കണം തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇവിടെ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ദോശ തയ്യാറാക്കിയെടുക്കുന്നത്. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ വെളിച്ചെണ്ണയൊന്നും ഓയിലൊന്നും തടവി കൊടുക്കണ്ട. ഇരുമ്പ് ദോശക്കല്ലാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്ത് ചുട്ടെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ നീർദോശ സോഫ്റ്റായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നീർദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. 1 ദോശ കൂടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ സ്പൂണ് കൊണ്ട് മാവ് കോരിയൊഴിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ നെയ്യോ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നീർദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. രാവിലെ തിരക്ക് പിടിച്ച ദിവസത്തിൽ അരിപ്പൊടി മാത്രം കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ 1 ചിക്കൻ കറി കൂടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 1 ചിക്കൻ ഗ്രേവിയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മീൻകറിയുടെ കൂടെയോ, വെജിറ്റേറിയൻസ് ആണെങ്കിൽ പൊട്ടറ്റോ സ്റ്റൂവോ അതുപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ കറിയോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. Thank you for watching.